ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പുതിയ സിം എടുക്കുമ്പോൾ നമുക്ക് അതിന് എത്ര ടവർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിൽ ടവർ ഉണ്ടോ, നമ്മുടെ ഏരിയ റേഞ്ച് ഉണ്ടോ, അതുപോലെ നമ്മുടെ വീഡിയോക്ക് എത്ര സ്പീഡ് ഉണ്ട്, അതുപോലെ അതിൻ്റെ നെറ്റ്വർക്കിന് എത്ര ടോട്ടൽ എത്ര സ്പീഡ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺ റീചാർജ് ചെയ്യുക. ഒരിക്കലും അബദ്ധം പറ്റാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റീചാർജിന് ഭയങ്കര റേറ്റും പോരാത്ത നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആണ്. അല്ല, പ്രത്യേകിച്ച് നമുക്ക് ജിയോക്കും അതുപോലെ തന്നെ എയർടെല്ലിനും തീരെ റേഞ്ച് കിട്ടുന്നില്ല. അത് ചില ചില ഏരിയയിൽ ഒട്ടുമില്ല, ചില ഏരിയയിൽ കുറച്ചൊക്കെ ബെറ്ററുമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം, നമ്മുടെ ഏരിയയിൽ എത്ര, നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ നമുക്ക് എത്ര റേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ടവറുകളുണ്ട്, എത്രത്തോളം സ്പീഡ് കിട്ടുന്നുണ്ട് എന്നുള്ള ഫുൾ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്പ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോക്ക് താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ആപ്പ് ഓപ്പൺ ചെയ്ത് കാണും. അപ്പോൾ എൻ്റെ സിം ഇപ്പോൾ ഇവിടെ ജിയോ ആണ്. നെറ്റ്വർക്ക് വരുന്ന സിം ജിയോ ആണ്. മുകളിൽ കാണിക്കും ഏത് സിമ്മാച്ചാൽ ആ ജിയോ ആണ്. ഇനി ജിയോടെ നമുക്ക് ഇവിടെ ടെസ്റ്റിംഗ് നടത്താം. അതിൻ്റെ എത്രത്തോളം അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നോക്കാം, അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ടെസ്റ്റിംഗ് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ സ്പീഡ് ടെസ്റ്റ് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരും. ടോട്ടല് നമുക്ക് അതിൻ്റെ ഡൗൺലോഡിങ്ങിൻ്റെ സ്പീഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കാണിക്കും. ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ജിയോയുടെ സ്പീഡാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജിയോ ടെസ്റ്റിങ്ങിൽ ആകെ കിട്ടിയിട്ടുള്ള സ്പീഡാണ് ഇത്ര. ഡൗൺലോഡിങ്ങിന് 5.26ഉം അതുപോലെ തന്നെ അപ്ലോഡിങ്ങിൻ്റെ അത് അങ്ങനെ എല്ലാത്തിൻ്റെയും ഇതിൽ ടെസ്റ്റിംഗ് ഉണ്ട്. ഇത് ഭയങ്കര ലോ, ഏറ്റവും കുറവാണ് ഇതൊക്കെ. അത്രയും ലോ ആട്ടോ ജിയോ ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോ ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ടെസ്റ്റ് നടത്താം. വീഡിയോ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു വീഡിയോ പ്ലേ ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ എത്ര ക്വാളിറ്റിയിൽ പ്ലേ ആവണം, എത്രത്തോളം സ്റ്റെക്കായിട്ട് പ്ലേ ആവുന്നതൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അതാണ് വീഡിയോ ക്വാളിറ്റി ടെസ്റ്റിങ്. അപ്പോൾ അത് ഫുള്ള് കാണിച്ചു തരുന്നില്ല, അത് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് താഴെയായിട്ട് 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, അത് നമ്മുടെ സിഗ്നൽ കാണിക്കും. സിഗ്നൽ സ്റ്റാറ്റസ് എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ്റെ ഇതുണ്ടാവുക. താഴെയായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്കുള്ള 4G 3G ഡാറ്റ അങ്ങനെയെല്ലാം കിട്ടും. മുകളിലായിട്ട് രണ്ട് ഓപ്ഷൻ കാണാം. നമുക്ക് ഇന്നത്തെ ഡേറ്റിന് കിട്ടും, പിന്നെ അതുപോലെ നെറ്റ്വർക്കിൻ്റെ ഇത് കിട്ടും. ഒന്ന് ഡാറ്റ യൂസേജ് കിട്ടും. ഡാറ്റ യൂസേജ് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഡൗൺലോഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ കോൾ അപ്ലോഡിൻ്റെ അങ്ങനെ രണ്ട് ഓപ്ഷൻ അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ കോളിൻ്റെ ഓപ്ഷൻ, ഡാറ്റ യൂസേജ് കിട്ടും. ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ സ്റ്റാറ്റസ് ആണെങ്കിൽ നമുക്ക് ആകെ 4G ജിയോക്ക് കിട്ടുന്നത് 98.2. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ ഓപ്ഷൻ, വേറൊരു ഓപ്ഷൻ കാണാം, മാപ്പിൻ്റെ ചിഹ്നം പോലെ, അത് ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് കാണാം. ഇതിൽ നമുക്ക് എത്രത്തോളം ടവറുകളുണ്ടോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള ഫുള്ള് ടവറുകളുടെ ലിസ്റ്റാണിത്. പച്ചയും അതുപോലെ തന്നെ റെഡൊക്കെ കൂടിയിട്ട് കാണുന്നത് ഓരോ സിഗ്നലുകളുടെയാണിത്. ഇതിൽ നമുക്ക് മുകളിലായിട്ട് ഓപ്ഷൻ കാണാം, ഓൾ ഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിൽ ജിയോടെ വേണമെങ്കിൽ ജിയോടെ മാത്രം കിട്ടും, അതുപോലെ VI വേണമെങ്കിൽ, വോഡാഫോണിൻ്റെ വേണമെങ്കിൽ വോഡാഫോണിൻ്റെ മാത്രം കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ജിയോടെ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യുക. ജിയോടെ സെലക്ട് ചെയ്യുക. ജിയോടെ ഇപ്പോൾ ഉള്ള റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ഏരിയയിലുള്ള ടവറുകൾ. സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റും നമ്മുടെ തൊട്ടടുത്ത് എത്രത്തോളം ടവർ ഉണ്ടോയെന്നൊക്കെ. നമുക്കിതിൽ നമ്മുടെ ഈ റൗണ്ടിൽ നമുക്ക് എത്രത്തോളം ടവർ ഉണ്ടെന്നൊക്കെ നമുക്കിതിൽ അറിയാൻ പറ്റും. അടുത്ത ഓപ്ഷൻ, നമ്മൾ ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെയും ഇതേപോലെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, സിഗ്നൽ പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ ടവർ ഏത് ഭാഗത്താണോ അവിടെ നമുക്ക് ഒരു എയറോ കാണാം, അങ്ങോട്ട് ഒരു എയറോ പോയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ടവർ ഇടത്തെ സൈഡിൽ ഭാഗത്തായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഓരോ ഫോണും ഇങ്ങനെ ഓണാക്കുക. അപ്പോൾ ജിയോയുടെ ടവർ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ ഓരോ ഫോണിലും ഏത് സിമ്മാണോ നെറ്റ്വർക്ക് ഓണാക്കിയിരിക്കുന്നത് ആ സിമ്മിൻ്റെ ടവർ അവിടെ കിട്ടും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ ഏരിയയിൽ ഏത് ഭാഗത്താണ്, ഏത് ഭാഗത്തേക്കാണ് ടവർ പോകുന്നത്, ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ സിം എടുക്കാൻ. പ്രത്യേകിച്ച് ജിയോ സിമ്മും അതുപോലെ തന്നെ എയർടെൽ സിമ്മൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജിയോ ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലത്തെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. ഭയങ്കര ലോ ബാഡ് എക്സ്പീരിയൻസ് ആണ് ജിയോടെയൊക്കെ ഉള്ളത് ഇപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിയും കണ്ടിട്ടൊക്കെ സിം എടുക്കുക, ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സിം എടുക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.